നമസ്കാരം സ്വാമി പരമേശ്വരാനന്ദ സരസ്വതിയെ കുറിച്ച് ഈ പല പരിപാടികളിലും ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നു അദ്ദേഹം എന്റെ അച്ഛന്റെ അച്ഛൻ എന്റെ അപ്പൂപ്പനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 ഓളം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിവേകാനന്ദ സ്മാരകത്തിന്റെ പ്രാരംഭ പ്രവർത്തകനായിരുന്നു കേസരിയുടെ പത്രാധിപരായിരുന്നു ഇത് പറയാൻ കാരണം ഇന്ന് ജൂലൈ 22 ഇന്ന് സ്വാമി പരമേശ്വരാനന്ദ സരസ്വതിയുടെ പിറന്നാളാണ് 100-ാം ജന്മദിനമാണ് ജന്മശതാബ്ദിയാണ് അപ്പോൾ പല പരിപാടികളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ കോവിഡ് 19 കാരണം പലതും നിർത്തിവെച്ചു അപ്പോൾ ഈ ഒരു ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനും തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ലേഖനം ശ്രീ വിജയകൃഷ്ണൻ എന്റെ അച്ഛൻ ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമാണ് അദ്ദേഹം ഒരു ലേഖനം അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതായത് അച്ഛൻ എന്ന സന്യാസി എന്ന പേരിലുള്ള ലേഖനം ഒരു ഓർമ്മക്കുറിപ്പാണെന്ന് പറയാം സന്യാസിയായ അച്ഛനെ കുറിച്ച് മകൻ ഓർമ്മിക്കുന്ന പല സന്ദർഭങ്ങളും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആ ലേഖനത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം 3 ഭാഗം മാത്രം ഇന്നത്തെ ഈ ദിവസം ഞാൻ വായിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ശ്രീ വിജയകൃഷ്ണൻ എഴുതിയ അച്ഛൻ എന്ന സന്യാസി 1977 ഒരു പ്രഭാതത്തിൽ ഒരു അയൽക്കാരൻ വീട്ടിൽ വന്നെന്നെ വിളിച്ചു അയാളുടെ സ്വരത്തിൽ ആകാംക്ഷയും ഉത്കണ്ഠയും നിറഞ്ഞു നിന്നു നിന്റെ അച്ഛന്റെ കാര്യം അറിഞ്ഞില്ലേ എന്നയാൾ വ്യഗ്രതയോടെ ചോദിച്ചു എന്തു കാര്യം എന്ന് അമ്പരപ്പോടെ ഞാൻ അന്വേഷിച്ചു തക്കലയ്ക്കടുത്ത് വെച്ച് ഇന്നലെ രാത്രി ഒരു ബസ്സിന് തീ വെച്ചു അതിൽ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നുവെന്ന് കേരളകൗമുദിയിലുണ്ട് ഞാൻ അയാളുടെ വീട്ടിലേക്ക് ഓടി കേരളകൗമുദി എടുത്തു നോക്കി ജനതാ പാർട്ടി സർക്കാർ ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചിലർ തക്കല വെച്ച് രാത്രിയിൽ ഒരു ബസ്സിന് തീവെച്ചുവെന്നും അനേകം പേർ മരിച്ചുവെന്നും കുറെ പേർ ആശുപത്രിയിലാണെന്നും യാത്രക്കാരുടെ കൂട്ടത്തിൽ വിവേകാനന്ദ സ്മാരകത്തിലെ പരമേശ്വരൻ പിള്ള ഉണ്ടെന്നും പത്രത്തിൽ കണ്ടു അച്ഛന് എന്തുപറ്റിയെന്ന് പത്രത്തിലില്ല പരിഭ്രാന്തിയോടെ ഒരു ബസ് കയറി തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി തമിഴ്നാട് ബസിന്റെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പൊള്ളലേറ്റവരെ നാഗർകോവിലിൽ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നറിഞ്ഞു നാഗർകോവിൽ ബസ്സിൽ തക്കല കടന്നു പോകുമ്പോൾ യാത്രക്കാരെല്ലാം എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു തീവെച്ച് നശിപ്പിച്ച ബസ് അവിടെ കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ എന്റെ പരിഭ്രമം ഇരട്ടിച്ചു കാരണം ഒരു ബസിന്റെ അസ്ഥി കൂടം മാത്രമാണ് അവിടെ അവശേഷിച്ചത് അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പേടിപ്പെടുത്തുന്ന ചിന്ത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു നാഗർകോവിലെത്തി ആശുപത്രി കണ്ടുപിടിച്ചു ബസ് തീവയ്പിൽ പൊള്ളലേറ്റവരെ കണ്ട് ഞാൻ ഞെട്ടി അച്ഛന്റെ രൂപം എങ്ങനെയായിരിക്കും എന്ന് ഓർത്തപ്പോൾ തല ചുറ്റുന്നതുപോലെ തോന്നി നേരിൽ കണ്ടപ്പോൾ ആശ്വാസമായി അച്ഛന്റെ ശരീരത്തിൽ പൊള്ളലുകളേ ഉണ്ടായിരുന്നില്ല ഏവിയേഷൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ബസ്സിൽ നിന്ന് വളരെ കുറച്ചാളുകളെ രക്ഷപ്പെട്ടിരുന്നുള്ളൂ അച്ഛൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിരുന്നു ബസ്സിലിരുന്നാൽ ഉടൻ ഉറക്കം തൂങ്ങുന്ന സ്വഭാവമാണ് അച്ഛന്റേത് അന്ന് രാത്രി 11 മണിക്ക് സ്വാഭാവികമായും അച്ഛൻ ഗാഢമായ ഉറക്കത്തിലായിരുന്നു ആരോ തട്ടിയുണർത്തിയ പോലെ ഞെട്ടിയുണരുമ്പോൾ ബസ്സിലാകെ ബഹളമാണ് 4 ചുറ്റും തീ കത്തുന്നു ആരോ പൊക്കിയെടുത്തെറിയുന്ന പോലെ വശത്തുകൂടെ പുറത്തേക്ക് ചാടുകയാണ് ഉണ്ടായത് ആ വീഴ്ചയിൽ പറ്റിയ ചതവിന് 3 മാസത്തോളം കോയമ്പത്തൂർ ആര്യ വൈദ്യശാലയിൽ ചികിത്സയിൽ കഴിഞ്ഞു എന്നതൊഴിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ആ അപകടത്തിൽ നിന്നും തിരിച്ചു കിട്ടിയ ജീവിതം ദൈവം ബോണസായി തന്നതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ ജീവിതം ദൈവത്തിന് തന്നെ പൂർണ്ണ സമർപ്പണം നടത്തണമെന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം സന്യാസത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നത് അച്ഛൻ സന്യസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛന്റെ ജീവിതം ഞാൻ കാണുന്നതാണ് കാവിയുടുക്കാത്ത സന്യാസിയായാണ് അദ്ദേഹം ജീവിച്ചു പോന്നത് ഒരു കാശായ വസ്ത്രം ആ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് എനിക്ക് സങ്കല്പിക്കാനായില്ല അച്ഛൻ സന്യസിക്കുമ്പോൾ എനിക്ക് വേറെയും ഉണ്ടായിരുന്നു പ്രശ്നം ഒരു സന്യാസിയുടെ മകൻ പൂർവാശ്രമത്തിലെ മകനാണ് പൂർവാശ്രമത്തിലെ മകൻ സന്യാസിയെ സ്വാമി എന്നേ വിളിക്കാവൂ അച്ഛ എന്ന് സംബോധന അരുത് എനിക്കാകട്ടെ അത് നടപ്പില്ലാത്ത കാര്യമായിരുന്നു സന്യാസിക്ക് മകൻ പൂർവാശ്രമത്തിലെ മകനാവാം പക്ഷേ മകന് എന്നായാലും അച്ഛൻ അച്ഛൻ തന്നെയല്ലേ
അതായിരുന്നു എന്റെ ന്യായം. ഇനി അടുത്ത ഭാഗത്തിൽ സൂചിപ്പിക്കുന്നത് സന്യാസിയായ അച്ഛൻ എങ്ങനെയാണ് മകനെ കലാരംഗത്തേക്കുള്ള പ്രചോദനം നൽകിയത്. അത് അതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ടായിരുന്നു ആ പ്രചോദനം. അതിനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ഭാഗത്തിൽ വായിക്കും. എന്റെ കലാജീവിതത്തിൽ അച്ഛന്റെ പ്രചോദനം പരോക്ഷമായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെയും മലയാള രാജ്യം ചിത്രവാരികയുടെയും ലക്കങ്ങൾ വീട്ടിൽ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. ഇവയുടെ ബാലപംക്തികളാണ് ആദ്യം ഞാൻ വായിച്ചു തുടങ്ങിയത്. പിന്നീട് കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും മറ്റും അയച്ചു തന്നു. എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ചിലമ്പൊലി എന്ന കുട്ടികളുടെ മാസികയ്ക്ക് എന്റെ വിലാസത്തിൽ വരിസംഖ്യയെ അടച്ചിരുന്നു. ഈ മാസികയുടെ ബാലപംക്തിയിലാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി എന്റെ ഒരു കഥ അച്ചടിച്ചു വരുന്നത്. ഹൈസ്കൂളിലേക്ക് കടക്കും മുൻപ് തന്നെ ഞാൻ ഡിറ്റക്റ്റീവ് നോവലുകളും പിന്നീട് പൈങ്കിളി നോവലുകളുമാണ് വായിച്ചിരുന്നത്. ഒരിക്കൽ അച്ഛൻ വീട്ടിലെത്തിയപ്പോൾ ഇത്തരമൊരു നോവൽ മേശപ്പുറത്ത് കണ്ട് എന്നെ ഗുണദോഷിച്ചു. മഹാന്മാരുടെ ജീവചരിത്രങ്ങളോ സത് ഗ്രന്ഥങ്ങളോ വേണം വായിക്കാനെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. പിന്നീട് അച്ഛൻ വരുമെന്നറിയുമ്പോൾ നോവലുകൾ ഞാൻ ഒളിച്ചുവെക്കാൻ തുടങ്ങി. അതിനു മുൻപ് അച്ഛൻ വീട്ടിൽ വരുന്ന സമയമായിരുന്നു എന്റെ ഉത്സവകാലം. വീടിനു പിന്നിൽ പരന്നുകിടക്കുന്ന പാടശേഖരങ്ങളായിരുന്നു. അവിടെ ഒരു കല്ലിൽ കയറിയിരുന്നാൽ ദൂരെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. മണിക്കൂറുകളോളം ഞാൻ ആ കല്ലിൽ കയറിയിരിക്കും. അച്ഛൻ വരുന്ന ബസ് ഏതായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അച്ഛൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ ആനന്ദ നൃത്തം ചവിട്ടുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നൃത്തം വെക്കുന്നതിനിടയിൽ നടക്കല്ലിൽ മുഖമടിച്ചു വീണു. നെറ്റി പൊട്ടി. ഇന്നും എന്റെ നെറ്റിയിൽ അതിന്റെ വടുവുണ്ട്. എന്നാൽ അച്ഛൻ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെ കുറ്റപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ വരവിൽ ഞാൻ മുൻകരുതലുകൾ എടുക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് ഞാൻ എഴുതിയതിൽ കുറച്ചു മാത്രമേ അച്ഛനെ കാണിച്ചുള്ളൂ. കഥകളും ചലച്ചിത്ര ഗ്രന്ഥങ്ങളും അച്ഛന് കൊടുത്തിട്ടില്ല. അവാർഡുകളൊന്നും അറിയിച്ചതുമില്ല. അവസാന കാലത്ത് ഇരുന്നിലങ്കോട് ആശ്രമത്തിലെ പുസ്തകങ്ങൾ അടുക്കി വെക്കുമ്പോൾ അവിടെ എന്റെ ചില പുസ്തകങ്ങൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അവയൊന്നും ഞാൻ കൊടുത്തതായിരുന്നില്ല. അതിനും മുൻപൊരിക്കൽ സന്ധ്യ കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിലെത്തുമ്പോൾ അച്ഛൻ അവിടെ ഇല്ല. ആശ്രമത്തിലെ ഒരു അന്തേവാസി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സ്വാമി സാറിന്റെ സീരിയൽ കാണാൻ അടുത്ത വീട്ടിൽ പോയിരിക്കുകയാണ്. അന്ന് ദൂരദർശനിൽ എന്റെ പന്തിരുകുലം എന്ന പ്രതിവാര സീരിയൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ മടങ്ങിയെത്തിയപ്പോൾ അതേപ്പറ്റി ഞാനൊന്നും ചോദിച്ചില്ല. അച്ഛൻ പറഞ്ഞതുമില്ല. ഇനി ഞാൻ ലേഖനത്തിന്റെ അവസാന ഭാഗം വായിക്കാം. ഈ അവസാന ഭാഗത്തില് ഒട്ടനവധി സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതില് നോവലിസ്റ്റ് ആയിട്ടുള്ള പ്രസിദ്ധ നോവലിസ്റ്റ് ആയിരുന്ന ജി വിവേകാനന്ദൻ, അദ്ദേഹത്തിന് ജി വിവേകാനന്ദൻ എന്ന് പേരിട്ട് കൊടുത്തതും സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി എന്നും, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത്. 30 ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ കർത്താവ്, വിവേകാനന്ദ സ്മാരകത്തിന്റെ പ്രാരംഭ പ്രവർത്തകൻ, കേസരി പത്രാധിപർ, സന്യാസി തുടങ്ങിയ നിലകളിലൊക്കെ അച്ഛൻ വിവരിക്കപ്പെടുന്നുണ്ട് ജീവചരിത്രക്കുറിപ്പുകളിൽ. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ അച്ഛന്റെ അറിയപ്പെടാത്ത ഒരു ജീവിത കഥയുണ്ട്. പൊട്ടൻകാവിലെ വീട്ടിൽ പഴയ അലമാരയ്ക്കുള്ളിൽ വക്യൂൾ കടലാസുകൾ തുന്നിച്ചേർത്ത് കുറെ നോട്ട്ബുക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ നിരന്തരമായി എഴുതിയിട്ട് ഡയറി കുറിപ്പുകൾ, ഇന്ത്യയുടെ വിഭിന്ന പ്രദേശങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടവ. അത് വായിച്ച് അച്ഛന്റെ അനുഭവങ്ങൾക്ക് മുൻപിൽ എന്റെയൊക്കെ അനുഭവം എത്ര തുച്ഛം എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. സ്വാമി പരമേശ്വരാനന്ദ സരസ്വതിയുടെ അപ്പൂപ്പനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അച്ഛന്റെ അപ്പൂപ്പൻ, ജ്ഞാനി ആശാൻ എന്ന് വിളിക്കപ്പെട്ട പരമേശ്വരത്ത് പരമേശ്വരൻ ആശാൻ ജ്യോതിഷത്തിലും വൈദ്യത്തിലും പ്രാവീണ്യം നേടിയിരുന്നു. ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മിത്രമായിരുന്നു. കഥകളി ഭ്രാന്തനായ അദ്ദേഹം നിരവധി ആട്ടക്കഥകൾ എഴുതുകയും അവ അരങ്ങത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. ജ്ഞാനി ആശാന്റെ വിക്രമാർക്ക ചരിതം, ഭദ്രകാളി വിജയം എന്നീ ആട്ടക്കഥകൾ ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആശാന്റെ സൌജന്യ സേവനങ്ങളും കലാപ്രവർത്തനങ്ങളും കുടുംബത്തെ നയിച്ചത് ദാരിദ്ര്യത്തിലേക്കാണ്.
ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആത്മീയമായ തന്റെ ദാഹം ശമിപ്പിക്കാനും വേണ്ടി പൗത്രനായ പരമേശ്വരൻ 12-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി കുളത്തൂരെ സ്വയം പ്രകാശിനി ദേവിയുടെ ആശ്രമത്തിൽ കുറേ കാലം അന്തേവാസിയായി കഴിഞ്ഞു അമ്മയാണ് പരമേശ്വരന് സാധുശീലൻ എന്ന ബ്രഹ്മചര്യ നാമം നൽകിയത് ഉടനെ സന്യസിക്കരുതെന്നും പ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് തീർക്കാനുണ്ടെന്നും അമ്മ പരമേശ്വരനോട് പറഞ്ഞു പിന്നീട് യാത്രയായിരുന്നു ആദ്യത്തെ ഭാരത പര്യടനം അപരിചിതമായ പല പല നാടുകളിൽ ചുറ്റിത്തിരിഞ്ഞു അക്കാലത്തെ ഡയറി കുറിപ്പുകളിൽ നിന്നുള്ള രണ്ട് അനുഭവങ്ങൾ ഒരിക്കൽ പട്ടിണി കൊണ്ട് വലഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രത്തിൽ നിന്ന് ഒരു പൊതി പ്രസാദ ചോറ് കിട്ടി കുളിയൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞതുകൊണ്ട് അടുത്തു കണ്ട ക്ഷേത്രക്കുളത്തിൽ നിന്ന് ദേഹശുദ്ധി വരുത്തി നാമജപം നടത്തിയ ശേഷം ചോറ് കഴിക്കാമെന്ന് തീരുമാനിച്ചു കുളത്തിന്റെ കൽപ്പടവിൽ പൊതിച്ചോറ് സൂക്ഷിച്ചു വെച്ചു കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ചു കുളി കഴിഞ്ഞ് പടികയറുമ്പോൾ ചോറ്റുപൊതി കാണുന്നില്ല നാലുപാടും തിരഞ്ഞു എങ്ങുമില്ല മുകളിലായി കലപില ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു മരക്കൊമ്പിൽ കുറെ കുരങ്ങന്മാർ ചോറുപൊതി നിരത്തിവെച്ച് ചോറിനായി പിടിവലി നടത്തുന്നു മറ്റൊരിക്കൽ കാൽനട യാത്രക്കിടയിൽ കടുത്ത പനി പിടിച്ച് അവശനായി തകർന്ന ഒരു മതിൽക്കെട്ടിനടുത്തു വെച്ച് ശരീരം തളർന്ന് താഴെ വീണു ആ കിടപ്പിൽ താൻ മരിച്ചുപോകുമെന്ന് അദ്ദേഹത്തിന് തോന്നി അടുത്തു കണ്ട കരിക്കട്ട കൊണ്ട് മതിലിൽ പേരും സ്ഥലപ്പേരും എഴുതിയിട്ടു പിന്നെ കണ്ണുകൾ അടഞ്ഞു മൂന്നാം നാൾ ഏതോ പാവപ്പെട്ട തൊഴിലാളിയുടെ കുടിലിൽ അദ്ദേഹം കണ്ണു തുറന്നു കൽക്കത്തയിലെത്തിയ അച്ഛൻ ഒരു ബിഷപ്പിന്റെ സഹായിയായി കൂടി ബിഷപ്പിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു ഈ സമയത്താണ് പഠനവും നടന്നത് ബിഷപ്പ് ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു ഇനിമേൽ നീ പരമേശ്വരനായിരിക്കില്ല ജോർജ് എന്നായിരിക്കും നിന്റെ പേര് അന്ന് തന്നെ അച്ഛൻ ബിഷപ്പിന്റെ വീട് വിട്ടുപോയി ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഡോക്ടർ എൻ ജി ശശിഭൂഷന്റെ ഫോൺ വന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം എന്നെ ഫോണിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇതാണ് ഉത്തരേന്ത്യയിൽ സ്ഥിരതാമസക്കാരനായിരിക്കുന്ന ഒരു വയോവൃദ്ധൻ അദ്ദേഹത്തിന്റെ പിതാവിനെ എസ് ഗുപ്തൻ നായരെ കാണാൻ വന്നിരുന്നു പലതും പറഞ്ഞു വന്ന കൂട്ടത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തെ ലാഹോറിൽ നിന്ന് വരുന്ന ഒരു തീവണ്ടിയിൽ തങ്ങൾ സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യങ്ങൾ മുഴക്കി സഞ്ചരിച്ചതിനെപ്പറ്റി വിവരിച്ചു വണ്ടി ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ കുറെ പട്ടാളക്കാർ ബോഗിക്കുള്ളിലേക്ക് ഇരച്ചു കയറി സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യങ്ങൾ ഉയർത്തിയവരെല്ലാം വണ്ടിയിൽ നിന്ന് ചാടി നാലുപാടും ചിതറിയോടി അന്ന് തങ്ങളെ നയിച്ചത് സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്ന ആളായിരുന്നു എന്ന് വൃദ്ധൻ പറഞ്ഞു ആള് ഇപ്പോഴുണ്ടാവില്ല എന്ന് വൃദ്ധൻ പറഞ്ഞത് കേട്ടപ്പോൾ കഥ കേട്ടിരുന്ന ശശിഭൂഷൺ ആള് മരിച്ചിട്ടില്ലെന്നും തന്റെ സുഹൃത്തിന്റെ അച്ഛനാണ് എന്നും പറഞ്ഞു വൃദ്ധൻ രണ്ടു ദിവസം കൂടി തിരുവനന്തപുരത്ത് തങ്ങിയ ശേഷം മടങ്ങിപ്പോയി ആ രണ്ടു ദിവസങ്ങളിൽ എന്നെ ബന്ധപ്പെടാൻ ശശിഭൂഷൺ കിണഞ്ഞു ശ്രമിച്ചു ശ്രമങ്ങൾ വിഫലമായി ഒരിക്കൽ പത്മരാജന്റെ ചരമവാർഷികത്തിൽ പങ്കെടുക്കാനായി ശ്രീകുമാരൻ തമ്പിയും ഞാനും മുതുകുളത്തേക്ക് തിരിക്കാൻ തുടങ്ങുമ്പോൾ ജി വിവേകാനന്ദന്റെ മരണ വാർത്ത കേട്ടു വിവേകാനന്ദന്റെ വീട്ടിൽ കയറിയിട്ട് മുതുകുളത്തേക്ക് നീങ്ങാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു വിവേകാനന്ദന്റെ സഹോദരന്മാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ശ്രീകുമാരൻ തമ്പി ചേട്ടനോട് പറഞ്ഞു ഞങ്ങളുടെ പിറക്കാതെ പോയ അനുജനാണിത് ആ വാക്കുകൾ എന്നെ അച്ഛന്റെ ഭൂതകാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആര്യ ഹിന്ദു സേവാ സംഘത്തിന്റെ മിഷണറിയായി അച്ഛൻ അക്കാലത്ത് കോളിയൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുകയായിരുന്നു ഐത്തജാതിക്കാരുടെ ഇടയിലെ സാമൂഹിക ഉന്നമന പ്രവർത്തനങ്ങളായിരുന്നു മുഖ്യം ഒപ്പം നൂൽനൂൽപ്പ് വിദ്യാഭ്യാസം കയ്യെഴുത്തു മാസിക അങ്ങനെ പല പ്രവർത്തനങ്ങളും അക്കാലത്ത് അച്ഛൻ നടത്തിയിരുന്ന കയ്യെഴുത്തു മാസികയാണ് ജീവിതം അന്ന് അച്ഛന് സഹായ സഹകരണങ്ങൾ നൽകിയിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായ കുട്ടപ്പൻ എന്ന കൗമാരക്കാരൻ താൻ എഴുതിയ ഗദ്യ കവിതകളും മറ്റും അച്ഛനെ കാണിച്ചു അച്ഛനവ ജീവിതത്തിൽ പ്രസിദ്ധീകരിച്ചു പക്ഷേ കുട്ടപ്പനൊരു അപേക്ഷയുണ്ടായിരുന്നു ജി കുട്ടപ്പൻ എന്ന തന്റെ പേരൊന്നും മാറ്റണം അച്ഛനാകട്ടെ താൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയുടെ പേര് തന്നെ കുട്ടപ്പന് നൽകി വിവേകാനന്ദൻ അങ്ങനെ ജി കുട്ടപ്പൻ ജി വിവേകാനന്ദനായി
അച്ഛന്റെ ഡയറികൾ അച്ഛൻ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിന്റെ അധിപതിക്ക് ഞാൻ കൈമാറുകയുണ്ടായി ഒരു സമഗ്ര ജീവചരിത്രം പ്രസിദ്ധം ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണിത് ഈ ഡയറികൾ പിന്നീട് ഞാൻ കണ്ടിട്ടേയില്ല ഇങ്ങനെയാണ് ഈ ലേഖനം അവസാനിക്കുന്നത് ഡയറി നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മകൻ എന്ന നിലയിൽ ശ്രീ വിജയകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും സ്വാമി പരമേശ്വരാനന്ദ സരസ്വതിയെ കുറിച്ച് ഉള്ള ഒരു ലേഖനം അത് അദ്ദേഹത്തിന്റെ മകനായ ശ്രീ വിജയകൃഷ്ണൻ എഴുതിയ ലേഖനം ആണ് ഇന്ന് ഞാൻ ഇവിടെ വായിച്ചത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ